ഹായ് കൂട്ടുകാരേ നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ പുതിയൊരു കഥയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കഥയുടെ പേരാണ് ആത്മവിശ്വാസം സർക്കസിലൊരു സിംഹമായിരുന്നു ഷിക്കു ചെറുപ്പം തൊട്ടേ അതിനെ അവിടുത്തെ ഒരു അഗ്രേസരനാണ് വളർത്തിയത് കാരണം സർക്കസിലൊരിക്കൽ ഒരു നല്ല പ്രകടനക്കാരിയായിരുന്ന ഒരു പെൺ കുട്ടിയായി അത് അവിടെ തന്നെയാണ് ജനിച്ചത് ഷിക്കു ജനിച്ച ഉടനെ വാർദ്ധക്യം കാരണം അതിൻ്റെ അമ്മ മരിച്ചുപോയി ഓരോ ദിവസത്തെയും പ്രകടനത്തിന് ശേഷം ഷിക്കുവിനെ അവൻ്റെ കൂട്ടിൽ കൊണ്ടുവരികയും നല്ലവണ്ണം പോറ്റുകയും ചെയ്തിരുന്നു കൂട്ടിൽ കൂട്ടിലൊറ്റയ്ക്കിരിക്കുമ്പോൾ കളിക്കാർ പ്രകടിപ്പിക്കാറുള്ള കായികാഭ്യാസങ്ങൾ കാണുവാൻ വരാറുള്ള ആളുകളെക്കുറിച്ച് അവൻ ചിന്തിക്കുമായിരുന്നു ആ ആളുകൾ എവിടെ നിന്നു വരുന്നുവെന്നും പുറംലോകം എങ്ങനെയായിരിക്കുന്നുവെന്നും അവൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ടായിരുന്നു കൂടാരം കൂടാരമടിച്ചിരിക്കുന്നതിൻ്റെ ചുറ്റുപാടുകൾ കാണുവാൻ അവന് ഒരിക്കലും അനുവദിച്ചിരുന്നില്ല ഒരു ദിവസം ഉത്കണ്ഠ കൂടുതൽ കൂടുതൽ ആയപ്പോൾ സർക്കസിൽ നിന്നും ഓളിച്ചിടുവാൻ ഒരു നാൾ ഷിക്കു തീരുമാനിച്ചു മനസ്സിലവൻ ഒരു പദ്ധതി ഇടുകയും ഒരു വൈകുന്നേരം സർക്കസിൽ നിന്നും രക്ഷപ്പെട്ട് ഷിക്കു ഒരു വനത്തിൻ്റെ അടുത്തായി എത്തിച്ചേരുകയും ചെയ്തു അന്ന് നഗരത്തിൽ നിന്നുള്ള ശബ്ദമുള്ള അന്തരീക്ഷത്തു നിന്നും സ്വതന്ത്രമായ സമാധാനത്തോടെ അവൻ അവിടെ ഉറങ്ങി അടുത്ത ദിവസം ഷിക്കു വനത്തിൽ പ്രവേശിച്ച് കാട്ടിന് ഉള്ളിലേക്ക് കടന്നു വനത്തിലുള്ള ഒന്നിനെ പറ്റിയും അവനറിയില്ലായിരുന്നു അവൻ നടക്കുമ്പോൾ പക്ഷികളും ചെറിയ മൃഗങ്ങളും അവനെ കണ്ട് ഓടി മാറുന്നത് അവൻ കണ്ടു എന്തുകൊണ്ടാണ് അവ ഓടിപ്പോകുന്നത് അവന് മനസ്സിലായില്ല അവൻ വീണ്ടും മുന്നോട്ട് നടന്നു ഏകദേശം ഈ സമയത്ത് ഒരു കുറുക്കൻ അതുവഴി വന്നു സിംഹത്തിന്റെ അടുത്തായി പോയപ്പോൾ അതിനെ രക്ഷപ്പെടാൻ സാധ്യക്കില്ല എന്ന് മനസ്സിലായി അത് സിംഹം ആക്രമിക്കുന്നതും പ്രതീക്ഷിച്ച് അവിടെ തന്നെ നിശ്ചലനായി നിന്നു പക്ഷേ സിംഹം അതിന്റെ സ്ഥാനത്തൊന്നും അനങ്ങിയില്ല അതുകൊണ്ട് അത് അത്ഭുതപ്പെട്ടു അത് അതിനെ തുറച്ചു നോക്കുകയായിരുന്നു സിംഹം നഗരത്തിൽ നിന്നുള്ളതാണെന്നും കാടിനെ പറ്റി അതിനൊന്നും അറിഞ്ഞുകൂടാ എന്നും കുറുക്കന് മനസ്സിലായി അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുറുക്കൻ സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നു ആ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുന്ന ജീവികളെ ചൂണ്ടിക്കാട്ടി അത് പറഞ്ഞു ഈ വനത്തിൻ്റെ രാജാവാണ് ഞാൻ ഞാനൊരു കുറുക്കനാണ് ജീവന് വേണ്ടി ആ മൃഗങ്ങളെല്ലാം എന്നിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഞാൻ നിന്റെ രാജാവായത് നീ എന്നെ അനുസരിക്കണം ഇപ്പോൾ നീ എൻ്റെ പ്രജയാണ് കുറുക്കൻ വളരെ ഊറ്റമാർന്നൊരു ജീവിയാണെന്നും മറ്റു ജീവികളുടെ ഭയത്തിന്റെ കാരണം അതാണെന്നും സിംഹം ചിന്തിച്ചു അവൻ കുറുക്കൻ അനുസരിക്കുവാൻ തീരുമാനിച്ചു പെട്ടെന്ന് ഒരു ആന അതുവഴി വന്നു ആനയെ കണ്ടപ്പോൾ കുറുക്കൻ ഓടിക്കളഞ്ഞു തന്റെ മുന്നിൽ നിൽക്കുന്ന ജീവി ഒരു ഭയങ്കര ജീവിയാണെന്നും അത് അവനെ ആക്രമിക്കുമെന്നും ഷിക്കുവിന് തോന്നി മരണത്തെ പറ്റിയുള്ള ചിന്തയിൽ അവൻ പേടികൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി ഭയം കൊണ്ട് അവൻ ഉറക്കെ കരഞ്ഞു സിംഹത്തിന്റെ അലർച്ച കേട്ട് ആന ആകെ വിരണ്ടുപോയി സിംഹം കരയുകയായിരുന്നുവെങ്കിലും അതിന്റെ ശബ്ദം കാതടപ്പിക്കുന്ന ഒരു അലർച്ചയായിരുന്നു അത് കേട്ട് നമ്മുടെ ആന വിരണ്ടു ആന സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു ആനയും അവനിൽ നിന്ന് ഓടി അകലുന്നത് കണ്ടപ്പോൾ ന് അത്ഭുതം തോന്നി മറ്റു മൃഗങ്ങളുടെ ഇടയിൽ താൻ വിശേഷപ്പെട്ട ഒരാളാണെന്ന് അത് അവനെ ചിന്തിപ്പിച്ചു അത് അവന് നല്ല ആത്മവിശ്വാസം നൽകി മാത്രമല്ല താനാണ് ഏറ്റവും കരുത്തനായ മൃഗമെന്നും കാട്ടിലെ രാജാവെന്നും അവൻ സ്വയം ഉറപ്പിച്ചു അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിർഭയമായും ധീരമായും കൂടുതൽ ഉള്ളിലുള്ള ഭാഗങ്ങളിലേക്ക് നീങ്ങി കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ കഥകൾ കേൾക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ